പൈതൃക നിർമ്മിതമായ പത്തനംതിട്ടയിലെ ചിത്തിര തിരുനാൾ ടൗൺ ഹാൾ നിലയം ആധുനിക രൂപമാറ്റത്തിലേക്ക് 40 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിക്കുന്നത്. ശബ്ദ ക്രമീകരണം അടക്കമുള്ള മികച്ച സാങ്കേതികതയാണ് പുതിയ നിലയത്തിൽ ഒരുക്കുന്നത്. 90 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചിത്തിര തിരുനാൾ ടൗൺ ഹാൾ നിലയത്തിന്റെ കെട്ടിലും മട്ടിലും മാറ്റങ്ങളുണ്ടാകും. എന്നാൽ വിസ്തൃതി അതേപടി നിലനിർത്തി ആധുനിക രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുക. കാലപ്പഴക്കം ചെന്ന തടിയുരുപ്പടികൾക്ക് പകരം ദീർഘകാലം ഈട് നിൽക്കുന്ന ഗാൽവനൈസ്ഡ് അയണാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 40 ലക്ഷം രൂപ ചെലവഴിച്ച് പത്തനംതിട്ട നഗരസഭയാണ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അസംബ്ലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന നിർമ്മാണ പ്രവർത്തനമാണിത്. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ഡിസ്റ്റൻസ് റൂള് പ്രശ്നമായിട്ട് വരും, പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത് വിപുലീകരിക്കാനായിട്ട് കഴിയില്ല, മറിച്ച് പരമാവധി സൗകര്യങ്ങൾ ആധുനിക രീതിയിൽ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ പഴമ നിലനിർത്തും, പകരം പ്രകൃതി സൗഹൃദമാക്കുന്ന നിലയിലായിരിക്കും. പ്രൊജക്ടർ, ഉച്ചഭാഷണികൾ, മറ്റ് മികച്ച സംവിധാനങ്ങളുടെ ക്രമീകരണം പുതിയ നിലയത്തിലുണ്ടാകും. പൊളിച്ചുമാറ്റുന്ന ഭാഗങ്ങൾ കേടുകൂടാതെ സംരക്ഷിച്ചും വിനിയോഗിക്കും. അതേസമയം ടെൻഡർ നടപടികൾ റെക്കോർഡ് വേഗത്തിൽ നടത്തിയാണ് ഇടതുഭരണ സമിതി നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.